മുആദ് ചോദിച്ചു ചോദ്യം, ഹബീബായ മുത്തനബി, സ്വർഗത്ത് കടക്കാനുള്ള അമലുകൾ ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സമയായ ഹജ്ജ് ചെയ്യണം, സകാത്ത് കൊടുക്കണം, സദഖ ചെയ്യണം, അതിന്റെ ഓരോരോ മഹത്വങ്ങൾ വലിയൊരു ഹദീസാ, അതങ്ങനെ പറഞ്ഞു അങ്ങ് തീർന്നു. ലാസ്റ്റ് പറഞ്ഞു, ഓ മുആദ്, ഇതൊന്നും നിനക്ക് സാധ്യമല്ല എങ്കിൽ فَأَخَذَ بِيَدِهِ لِسَانَهُ. ഹബീബായ മുത്തനബി തന്റെ കൈകൊണ്ട് തന്റെ നാവ് നീട്ടി അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, സ്വർഗത്ത് കടക്കണോ, സ്വർഗത്ത് കടക്കണോ എങ്കിൽ മുആദേ ഇത് പിടിച്ചു വെച്ചോ, ഈ സാധനം സൂക്ഷിച്ച സ്വർഗത്ത് കടക്കൂ. ഹബീബ് റസൂലുള്ളാഹി ലാസ്റ്റ് മറുപടി പറഞ്ഞു. അപ്പൊ ചോദിച്ചു മുആദ് ഇബ്നു ജബൽ തങ്ങൾ, ൊണ്ട് വന്നു പോകുന്ന സംസാരങ്ങൾ കാരണം ഞങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമോ നബിയേ? കാല സക്കിലത്തിക്ക ഉമ്മുക്കയ മുആദ്. നാവ് കൊണ്ടുള്ള സംസാരം നരകത്തിലെത്തുമോ എന്നാണോ? നാവുകളെ കൊണ്ട് പറഞ്ഞു കൂട്ടുന്നവ മാത്രമാണ് മനുഷ്യനെ നരകത്തിൽ മുഖം കുത്തിക്കപ്പെടുന്നത്. സ്വർഗത്തിലേക്ക് പോകണം, നരകത്തിലേക്ക് പോകണം, നാവ് കൊണ്ട് തീരുമാനിക്കാനാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി.